ധനേഷ ഇപ്പോൾ കോൺഗ്രസ് പ്രതിനിധി സംഘം ജഹാംഗീർപുരിയിൽ എത്തിയിരിക്കുകയാണ്. നേതാക്കളെ പോലീസ് തടഞ്ഞതോടെ സ്ഥലത്ത് സംഘർഷാവസ്ഥയുണ്ട്. റോബിൻ മാത്യു അവിടെ നിന്ന് ചേരുകയാണ്. റോബിൻ, ശക്തിസിംഗ് ഗോയൽ അടക്കമുള്ള ദില്ലിയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും സന്ദർശനത്തിനായി എത്തിയിട്ടുണ്ട്. പോലീസിന്റെ വലിയ സന്നാഹവും ഇവിടെയുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ പ്രാദേശിക गृहमंत्री के दरवाजे खुले हुए, गृहमंत्री के साथ एलजी के दरवाजे बीजेपी के नेताओं के लिए खुले हुए, तो सवाल आज ये है कि बीजेपी देश चलाना चाहती है, सरकार देश चलाएगी? एमसीबी कह रही है सिर्फ जो गैर कानूनी बने थे उनको गिरफ्तार. अरे साहब, ये जहां सेंसिटिव इश्यू है, शांति का मसला है, वहां बुलडोजर भेज के अशांति क्यों करना चाहते हैं? आपकी मंशा क्लियर है कि आप लोगों को प्रताड़ित कर रहे हैं, गरीबों के मकान को तोड़ रहे हैं. रमजान का महीना चल रहा है, या हिंदू मुस्लिम प्यार से रहते हैं? आखिर यहाँ आवश्यकता थी बुलडोजर की, या जो 3000 से ज्यादा? കോൺഗ്രസ് നേതാക്കളുടെ സംഘമാണ് ജഹാംഗീർപുരിയിൽ എത്തിയിരിക്കുന്നത്. ഇന്നലെ ഒഴിപ്പിക്കൽ നടപടികളുണ്ടായി, എതിർപ്പുകൾ ഉണ്ടായ ജഹാംഗീർപുരിയിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ എത്തിയിരിക്കുന്നത്. അജയ് മാക്കൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരെ പോലീസ് ഇപ്പോൾ തടഞ്ഞിരിക്കുകയാണ്. ജഹാംഗീർപുരിയിലേക്ക്, ഗലികളിലേക്ക് കടക്കാൻ അനുവദിക്കാതെ അവരെ തടഞ്ഞിരിക്കുകയാണ്. സ്ഥലത്ത് സംഘർഷാവസ്ഥയുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ഇന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാക്കളുടെ സംഘവും അവിടേക്ക് എത്തുന്നുണ്ട്. അതിനു മുന്നോടിയായി ഇപ്പോൾ അതിനു മുമ്പ് എത്തിയ കോൺഗ്രസ് നേതാക്കളുടെ സംഘത്തെയാണ് പോലീസ് അവിടെ തടഞ്ഞിരിക്കുന്നത്. റോബിൻ ചേരുന്നു. റോബിൻ, റോബിൻ ഇപ്പോഴെന്താണ് സ്ഥലത്തെ അവസ്ഥ? കോൺഗ്രസ് നേതാക്കളെ ഈ ജഹാംഗീർപുരിക്കുള്ളിലേക്ക് കടത്തിവിടാൻ പോലീസ് തയ്യാറായിട്ടുണ്ട്? ദില്ലിയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ പ്രതിനിധി സംഘത്തിനോടൊപ്പം ഉണ്ട്. അവർക്കിപ്പോൾ പോലീസ് അനുമതി നൽകുന്നുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥരോടക്കമുള്ളവരോടുമായി അജയ് മാക്കൻ, ശക്തിസിംഗ് ഗോയൽ അടക്കമുള്ള നേതാക്കൾ ഈ ജഹാംഗീർപുരിയിൽ നേരത്തെ പൊളിച്ച, അതായത് കയ്യേറ്റ് മുഴപ്പിക്കൽ നടപടികൾ ഉണ്ടായ സ്ഥലത്തേക്ക് കടക്കുകയാണ്. നേരത്തെ ചില പ്രാദേശിക നേതാക്കൾ എത്തിയിരുന്നു, പക്ഷേ അവർക്കൊന്നും അനുമതി ഉണ്ടായിരുന്നില്ല. അവരെ പോലീസ് പുറത്തേക്ക് മാറ്റുന്ന കാഴ്ച ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും അജയ് മാക്കനും ഒപ്പം തന്നെ ശക്തിസിംഗ് ഗോയൽക്കും അടക്കമുള്ളവർക്ക് അനുമതി കൊടുക്കുമോ എന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാം. ബാരിക്കേഡുള്ള സ്ഥലത്തേക്ക് അവർ എത്തുകയാണ്. അവിടം വരെ എന്തായാലും അവർക്ക് അനുമതി നൽകിയിട്ടുണ്ട്. പ്രദേശത്തേക്ക് സ്ഥലത്തേക്ക് അവർ പോലീസിലേക്ക് എന്തായാലും അകത്തേക്ക് കയറാനുള്ള സ്ഥലത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥ. ഈ സ്ഥലത്ത് പ്രത്യേകിച്ച് വലിയ ബാരിക്കേഡുകളുണ്ട്. അർദ്ധസൈനിക സേനയെയും വിന്യസിച്ചിട്ടുണ്ട്. ഒപ്പം ദില്ലി പോലീസിനെയും വലിയ പോലീസ് സന്നദ്ധത ഇവിടെ വെച്ചിട്ടുണ്ട്. നേരത്തെ ചില നേതാക്കൾ എത്തിയെങ്കിലും അവരെ അകത്തേക്ക് കടക്കാൻ പോലീസ് സമ്മതിച്ചിരുന്നില്ല. അതുകൊണ്ട് മുതിർന്ന നേതാക്കളെ ഇനി അനുവദിക്കുമോ എന്നതാണ് അറിയേണ്ട കാര്യം. എന്തായാലും അജയ്സിംഗ് മാക്കൻ ഒപ്പം തന്നെ അസിസിംഗ് ഗോയൽ അടക്കമുള്ള ഒപ്പം തന്നെ ദില്ലിയിലെ ചില പ്രധാനപ്പെട്ട പ്രാദേശിക നേതാക്കളും ഈ സംഘത്തോടൊപ്പം സംഘത്തോടൊപ്പം തന്നെയുണ്ട്. വൈകാതെ ആ സ്ഥലത്തേക്ക് കടക്കാൻ ഇപ്പോൾ എന്തായാലും പോലീസ് അനുമതി നൽകുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ അവർക്കായി വഴി ഒരുക്കുകയാണ് ഈ സാഹചര്യത്തിൽ. അതുകൊണ്ട് എന്തായാലും അനുമതി നൽകും. അകത്തേക്കുള്ള സ്ഥലത്തേക്ക് അനുമതി പ്രവേശനം ലഭിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത്. പ്രത്യേകിച്ച് വലിയ പ്രതിഷേധം തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോടതിയിൽ നിന്ന് കർഫ്യൂ തുടരാനുള്ള നിർദ്ദേശം കൂടി വന്ന സാഹചര്യത്തിൽ ജഹാംഗീറിലുള്ള ആളുകൾക്ക് വലിയ നോട്ടീസ് പോലും നൽകാതെയുള്ള നടപടി ഉണ്ടായി നേരിടുന്നുള്ള അജയ് മാക്കൻ സംസാരിച്ചതാണ് മേയറുടെ ഭാഗത്തുനിന്നുള്ള വിവരം.
അജയ് മാക്കൻ, ശക്തി സിംഗ് ഗോയൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളുടെ സംഘമാണ് ഇപ്പോൾ ജഹാംഗീർപുരിയിലേക്ക് എത്തിയിരിക്കുന്നത്. അവരെ തുടക്കത്തിൽ പോലീസ് തടഞ്ഞിരുന്നു. ഇപ്പോൾ ചുരുക്കം നേതാക്കൾക്ക് അവിടേക്ക് കടക്കാനുള്ള അനുമതി നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴും അവിടെ ഒരു സംഘർഷാവസ്ഥ തുടരുന്നുണ്ട്. റോബിനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളുണ്ട്.